തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂര മർദ്ദനമേറ്റ കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചതായി ആശുപത്രി അധികൃതർ. ഇക്കാര്യം സർക്കാർ ഡോക്ടർമാർ അടങ്ങുന്ന മെഡിക്കൽ ബോർഡ് ചേർന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ടെന്ന് കുട്ടി ചികിത്സയിൽ കഴിയുന്ന കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ അറിയിച്ചു. കുട്ടിയുടെ നില അതീവ ഗുരുതരമാണെന്നായിരുന്നു ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. തലച്ചോറിലെ രക്തസ്രാവം തടയാൻ അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെങ്കിലും കുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. കുട്ടിയുടെ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെട്ട നിലയിലായിരുന്നു. 6 സെന്റിമീറ്ററോളം നീളത്തിൽ തലയോട്ടിക്ക് പൊട്ടലുണ്ട്. തലയോട്ടിക്കകത്ത് രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് തലച്ചോറിന് മുകളിൽ രക്തം കട്ടപിടിച്ചിരുന്നു. ഇത് നീക്കം ചെയ്തെങ്കിലും വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നത്. കുട്ടിയുടെ ശ്വാസകോശത്തിലും വയറിലും ആന്തരിക മുറിവുണ്ട്. ഇതിന് കാരണം വാരിലിനുണ്ടായ പൊട്ടലാകാം. അതിലൂടെ വായു അകത്ത് കടന്നിട്ടുണ്ട്. ശരീരമാസകലം ചതവുണ്ട്. ആന്തരികാവയവങ്ങൾക്ക് ചതവും പുറത്തു മർദ്ദനത്തിന്റെ പാടുകളും ഉണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ച തിരുവനന്തപുരം നന്തങ്കോട് സ്വദേശി അരുണാനന്ദനെ വധശ്രമ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു കൊലപാതകം ഉൾപ്പെടെ 7 കേസുകളുടെ പ്രതിയാണ് ഇയാൾ. 2008 ജഗതിയിൽ വെച്ച് സുഹൃത്തായ വിജയരാഘവനെ കുപ്പികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ 3rd പ്രതിയായിരുന്നു. ഈ കേസിൽ ഇയാളെ കോടതി വെറുതെ വിടുകയായിരുന്നു. അനേഷം.com ന് വേണ്ടി അനോമ തോംസൺ.